ഹൈന്ദവ വിശ്വാസപ്രകാരം പത്ത് മഹാവിദ്യകളിൽ ഒന്നായ ദേവീസങ്കല്പമാണ് ചിന്നമസ്ത ഛിന്നമസ്തിക പ്രചണ്ഡ ചണ്ഡിക എന്നീ നാമങ്ങളിലും ഈ ദേവി അറിയപ്പെടുന്നുണ്ട് മസ്തകം അഥവാ ശിരസ് ചിഹ്നമാക്കപ്പെട്ടത് എന്നാണ് ചിന്നമസ്തയുടെ അർത്ഥം തന്ത്രശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു ദേവിയാണ് ചിന്നമസ്ത ശിരസ് സ്വയം ഛേദിച്ച രൂപത്തിലാണ് ചിന്നമസ്ത മാതയെ ചിത്രീകരിക്കാറുള്ളത് തന്റെ ഇടത്തെ കൈയിൽ ഛേദിച്ച ശിരസും കൈയിൽ വാളും ഏന്തിയിരിക്കുന്നു ഈ ദേവി ദേവിയുടെ കാൽക്കൽ മൈഥുനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദമ്പതികളെയും ചിത്രീകരിക്കുന്നു ഛേദിച്ച കഴുത്തിൽ നിന്നും മൂന്ന് രക്തധാരകൾ പ്രവഹിക്കുന്നതായി കാണാം അവയിൽ രണ്ട് രക്തധാരകൾ സമീപത്തുള്ള രണ്ട് സ്ത്രീകളും മൂന്നാമത്തേത് ദേവിയുടെ മസ്തകവും പാനം ചെയ്യുന്നതായാണ് ചിന്നമസ്ത ദേവിയുടെ രൂപം ആദിപരാശക്തിയുടെ ഉഗ്രരൂപത്തിലുള്ള പത്ത് അവതാരങ്ങളിൽ ഒരു അവതാരമായാണ് ചിന്നമസ്ഥയെ കണക്കാക്കിപ്പോരുന്നത് ഛേദിക്കപ്പെട്ട ശിരസ് എന്നാണ് ചിന്നമസ്ത എന്ന വാക്കിന്റെ അർത്ഥം കാളി താര ഷോഡശി ഭുവനേശ്വരി ഭൈരവി ചിന്നമസ്ത ധൂമാവതി ബഹിളാമുഖി മാതങ്കി കമല എന്നിവയാണ് പത്തു രൂപങ്ങൾ സൃഷ്ടി സംഹാരകാരിണിയായാണ് ഈ ദേവത അറിയപ്പെടുന്നത് യോഗശാസ്ത്രത്തിന്റെ നിഗൂഢ തത്വങ്ങൾ ഉൾക്കൊണ്ട ഭാവമാണ് ചിന്നമസ്തയ്ക്കുള്ളത് കാമാസക്തിയെ നിയന്ത്രിക്കുന്നവളും കാമ ഉദ്ദീപനം നൽകുന്നവളുമായി ചിന്നമസ്തയെ ചിത്രീകരിക്കുന്നുണ്ട് നഗ്ന രൂപത്തിലാണ് ചിന്നമസ്തയെ അവതരിപ്പിക്കാറുള്ളത് അഴിച്ചിട്ട മുടിയും ചുവന്ന നിറത്തിലുള്ള ശരീരവും ഛേദിക്കപ്പെട്ട ശിരസുമാണ് ചിന്നമസ്തയുടെ പ്രത്യേകതകൾ ചിന്നമസ്തയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പതിനാറുകാരിയായാണ് ഈ ദേവതയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്ഥൂല സ്തരൂപിണിയായ ചുന്നമസ്തയുടെ ഹൃദയത്തിന് സമീപത്തായി ഒരു നീല താമരയും കാണാൻ സാധിക്കും ഭീകരരൂപിയായതിനാൽ ചിന്നമസ്തയെ എല്ലാവരും ആരാധിക്കാറില്ല എന്നാൽ മാതൃഭാവമുള്ള ദേവതയാണ് ഈ ദേവി നഗ്നരായി കിടക്കുന്ന ദമ്പതികളുടെ മുകളിലായാണ് ചിന്നമസ്ത ചവിട്ടി നിൽക്കുന്നത് രതിയും കാമദേവനുമാണ് ഈ ദമ്പതികൾ തലയോട്ടിമാല കഴുത്തിൽ ചുറ്റിയ പാമ്പ് എന്നിവയാണ് ദേവി ധരിച്ചിട്ടുള്ളത് കഴുത്തിൽ നിന്ന് ചീറ്റുന്ന രക്തം കുടിക്കുന്ന രണ്ട് തോഴിമാരെയും കാണാം ഡാഗിനി വർണിനി എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ ജയ വിജയമാർ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട് രണ്ട് കൈകളാണ് ഈ ദേവതയ്ക്കുള്ളത് ഒരു കൈയിൽ ഛേദിക്കപ്പെട്ട ശിരസും മറുകൈയിൽ ശിരസ് ഛേദിക്കാൻ ഉപയോഗിച്ച കത്തിയും കാണാം ഛിന്നമസ്തയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് മന്ദാഗിനി നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന പാർവതി ദേവിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുകയും പാർവതിയുടെ ശരീരം കറുത്തു വരികയും ചെയ്തു ഈ സമയം തോഴിമാർക്ക് കഠിനമായ വിശപ്പ് അനുഭവപ്പെട്ടു അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും സമീപത്ത് ഇല്ലെന്നു മനസ്സിലാക്കിയ പാർവതി തന്റെ ശിര കയ്യിൽ വെച്ചു കഴുത്തിൽ നിന്ന് മൂന്ന് ഭാഗത്തേക്ക് രക്തം ചീറ്റി തോഴിമാരുടെ വായിലേക്കും തന്റെ വായിലേക്കുമാണ് രക്തമെത്തിയത് നോർത്ത് ഇന്ത്യയിലാണ് ചിന്നമസ്ഥയുടെ ക്ഷേത്രങ്ങൾ ധാരാളമായി ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ചിന്തുപൂർണി ക്ഷേത്രം പശ്ചിമ ബംഗാളിലെ ബിഷ്ണുപൂരിലെ ക്ഷേത്രം വാരണാസിയിലെ രാംനഗർ ക്ഷേത്രം അസാമിലെ കാമാഖ്യാ ക്ഷേത്രം ജാർഖണ്ഡിലെ രാജറാപ്പ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ചിന്നമസ്തയെ ആരാധിക്കാറുണ്ട് ഹിമാചൽ പ്രദേശിലെ ഉന ജില്ലയിലാണ് ചിന്ദ്പൂർണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ശക്തിപീഠ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ പ്രധാനപ്പെട്ട ഏഴ് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഹിമാചൽ പ്രദേശിലെ ഈ ചിന്നമസ്തിക ക്ഷേത്രം സിദ്ധികൾ നേടിത്തരുന്ന ദേവി കൂടിയാണ് ഛിന്നമസ്താദേവി ഛിന്നമസ്താദേവിയുടെ മന്ത്രം കൂടി ഇനി മനസ്സിലാക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ഹ്രീം ഐം വജ്രവൈരോചനീയെ ഹ്രീം ഹ്രീം ഫൾ സ്വാഹ മന്ത്രമൊരിക്കൽ കൂടി ഓം ശ്രീം ഹ്രീം ഹ്രീം ഐം വജ്രവൈരോജിനിയെ ഹ്രീം ഹ്രീം ഫൾ സ്വാഹ രീതികളും മറ്റും ഉത്തമനായ ഒരു ഗുരുവിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ദേവിയെ ഉപാസിക്കാവുന്നതാണ് ഛിന്നമസ്ത ദേവിയുടെ മറ്റൊരു മന്ത്രവും പറയുന്നു ഓം ഹ്രീം ഓം എന്നതാണ് ഓം ഹ്രീം ഓം ഇതും ചിന്നമസ്ത ദേവിയുടെ മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ദശമഹാവിദ്യകളിൽ ഒന്നായ ദേവി ചൈതന്യം ചിന്നമസ്താ ദേവിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് മറ്റൊരു വീഡിയോയിലൂടെ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം